അവസാന റൗണ്ടിൽ വിഴിഞ്ഞത്ത് വിജയിച്ചത് പിണറായി വിജയനോ? മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും CPMൻ്റെയും ആത്മവിശ്വാസം കാണുമ്പോൾ ഇതാണ് വ്യക്തമാകുന്നത്. എന്തുവന്നാലും വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രഖ്യാപനം, കേന്ദ്രസേനയെ ഇറക്കുന്നതിൽ എതിർപ്പില്ലെന്ന സർക്കാരിൻ്റെ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം, വൈദികരെയും ലത്തീൻ സഭാ നേതൃത്വത്തെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പത്രസമ്മേളനം, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തെളിയുന്നത് വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ സർക്കാർ വിചാരിച്ചെടുത്തു തന്നെ അവസാനം കാര്യങ്ങൾ എത്തിച്ചേരുന്നുവെന്നാണ്. ലത്തീൻ അതിരൂപതയുടെയും വിഴിഞ്ഞം സമരസമിതിയുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങിയ സമയത്ത് സർക്കാർ ശരിക്കും വിഷമവൃത്തത്തിലായിരുന്നു. സമരം രൂക്ഷമായാൽ എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും സർക്കാരിന് ഉണ്ടായിരുന്നില്ല. CPMഉം BJPയും കോൺഗ്രസും ഒക്കെ സമരസമിതിക്ക് എതിരായിട്ട് പോലും സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. എന്നാൽ സമരസമിതി നേതാക്കളുടെ വീഴ്ച മൂലമുണ്ടായ രണ്ട് കാര്യങ്ങളാണ് സമരത്തിൻ്റെ ഗതിയെ കീഴ്മേൽ മറിച്ചത്. അതിലൊന്ന് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു. രണ്ടാമത്തേത് മന്ത്രി V അബ്ദുൾ റഹ്മാനെതിരെയുള്ള ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസിന്റെ തീവ്രവാദി പരാമർശവും. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് നേരെ സമരാനുകൂലികൾ നടത്തിയ ആക്രമണം വലിയ തിരിച്ചടിയാണ് സമരസമിതിക്കും ലത്തീൻ അതിരൂപതയ്ക്കും ഉണ്ടാക്കിയത്. CPM മുഖപത്രമായ ദേശാഭിമാനിയാകട്ടെ എരിതീയിൽ എണ്ണയൊഴിച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള സമരസമിതി നേതാക്കളുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇവരെല്ലാം തീവ്രവാദ സംഘടനകളുടെ പണം പറ്റിയാണ് വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കുന്നതെന്ന പ്രചരണം ദേശാഭിമാനി നടത്തി. പെട്ടെന്നുള്ള വൈകാരിക വിക്ഷോഭത്തിൽ സംഭവിച്ചതാണെങ്കിലും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനെതിരെയുള്ള ആക്രമണത്തിലൂടെ സമരസമിതിക്ക് മേൽ കേന്ദ്ര ഏജൻസികൾക്ക് പിടിമുറുക്കാനുള്ള അവസരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘം വിഴിഞ്ഞത്ത് എത്തുകയും സമരത്തിൽ തീവ്രവാദി സംഘടനകളുടെ സാന്നിധ്യമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ ലത്തീൻ സഭയും സമരസമിതി നേതൃത്വവും പ്രതിരോധത്തിലായി. കാരണം ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും വിഷയത്തിൽ തീവ്രവാദി സംഘടനകളുടെ ഇടപെടൽ ഉണ്ടായെന്ന് വിവരം ലഭിച്ചാൽ അവിടെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇടപെടാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് അറസ്റ്റുകളും റെയ്ഡുകളും ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടത്തുകയും ചെയ്യാം. ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നവർക്ക് സുപ്രീം കോടതിയിൽ പോയാൽ പോലും ജാമ്യം ലഭിക്കാൻ പരിമിതികളുണ്ട്. കാരണം UAPA പോലുള്ള വകുപ്പുകളാണ് അറസ്റ്റിലാകുന്നവർക്കെതിരെ NIA ചുമത്താറുള്ളത്. സത്യത്തിൽ ഇതോടെ സമരസമിതിയും ലത്തീൻ സഭയും പെട്ടുവെന്ന് പറയാം. കാരണം കേരള സർക്കാരിനെ ഭയപ്പെടുത്തുന്നത് പോലെ കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുത്താൻ കഴിയില്ലല്ലോ. അവർ പിടിമുറുക്കിയാൽ അക്ഷരാർത്ഥത്തിൽ നക്ഷത്രം എണ്ണേണ്ടി വരും. ഇത് മനസ്സിലാക്കിയാണ് സഭാ നേതൃത്വം അല്പം ഒന്ന് മയപ്പെടാൻ തീരുമാനിച്ചത്. എന്നാൽ അതിന് പിറകെ വന്ന ഫാദർ തിയോഡേഷ്യസ് ഡിക്രൂസിന്റെ മന്ത്രി അബ്ദുൾ റഹ്മാനെതിരെയുള്ള തീവ്രവാദി പ്രയോഗം സമരസമിതിയുടെയും ലത്തീൻ സഭയുടെയും നില തന്നെ ശരിക്കും തെറ്റിച്ചു കളഞ്ഞു. അതോടെ കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ കയ്യിലായി. സർക്കാർ ശ്രമിച്ചിട്ട് പോലും വിഴിഞ്ഞത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഈ സമരത്തിനെതിരെ അണിനിരത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഫാദർ ഡിക്രൂസിന്റെ ഈ ഒറ്റ പരാമർശം കൊണ്ട് തന്നെ അത് സംഭവിച്ചുവെന്നാണ് കരുതപ്പെടുന്നത്. ഇതോടെ പന്ത് സർക്കാരിൻ്റെയും CPMൻ്റെയും കോർട്ടിലായി. മുൻമന്ത്രി KT ജലീലാണ് ആദ്യം ഈ പരാമർശത്തിനെതിരെ വെടിപൊട്ടിച്ചത്. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിനോട് സർക്കാർ എടുത്ത അഴകുഴമ്പൻ നിലപാടാണ് പാതിരിമാർക്ക് വളമായതെന്നാണ് KT ജലീൽ തുറന്നടിച്ചത്. ഇതോടെ മുഖ്യമന്ത്രി മുതൽ DYFI നേതാക്കൾ വരെയുള്ളവർ സഭാ നേതൃത്വത്തിന് നേരെ ചാടി വീണു. ഗത്യന്തരമില്ലാതെ സഭാ നേതൃത്വം സമരസമിതിയും മാപ്പ് പറഞ്ഞുവെങ്കിലും അതൊന്നും ഇവിടെ ഏശിയില്ല. ഇതോടെ സമരത്തിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി. ഇപ്പോൾ വിഴിഞ്ഞം സമരത്തിന്റെ അവസ്ഥ എന്താണ്? ഇനി സർക്കാരിന്റെ കയ്യിലാണ് എല്ലാം. ലത്തീൻ സഭയുടെയും സമരസമിതിയുടെയും
വിലപേശൽ ശക്തി അവരുടെ തന്നെ നടപടികൾ കൊണ്ട് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാനം അദാനി വിചാരിച്ചെടുത്ത് വിഴിഞ്ഞം എത്തി. കേന്ദ്രസേനയെ ഇറക്കുന്നതിന് പോലും തങ്ങൾക്ക് എതിർപ്പില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞതോടെ സമരത്തിന്റെ ഗതി എന്തെന്ന് ഇനി കണ്ടു തന്നെ അറിയണം.